നമസ്കാരം. നാഡീ ഞരമ്പുകൾക്ക് ഉത്തേജനം നൽകാനെന്ന പേരിൽ വീടുകളിൽ വിൽപ്പനയ്ക്കെത്തിച്ച വാമപ്പിഷ്ണു ഉപയോഗിച്ച ഗൃഹനാഥന് ഗുരുതര പരിക്ക്. കാലിന് പൊള്ളലേറ്റ ചേർത്തല നെടുമ്പക്കാട് ചാലിൽ നികർത്തിൽ കെ.ഡി. നിശാകരനാണ് 41 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ICU ചികിത്സയിൽ കഴിയേണ്ടി വന്നത്. വീട്ടിൽ വാമപ്പിഷ്ണുമായി എത്തിയ സെയിൽസ്മാൻ പറഞ്ഞതിന് പ്രകാരം മെഷീൻ ഉപയോഗിച്ചതോടെ കാലിന് ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പൊള്ളൽ ഗുരുതരമായതിനാൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത്. തുടർന്ന് രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി. ഇതോടെ നിശാകരന്റെ മകൻ സനിൽകുമാർ കമ്പനിക്കെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകി. ഇതോടെ പോലീസുകാർ ഉൽപ്പന്ന നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്തുകയും നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസുമായി നടത്തിയ ചർച്ചയിൽ 120,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുകയും ചെക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അതും തട്ടിപ്പായിരുന്നു. വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ചെക്കിൽ എഴുതിയിരിക്കുന്ന പേരിലെ പിശക് ശ്രദ്ധിച്ചത്. ഇതോടെ പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ ചെക്കിലെ പിശക് തിരുത്താൻ സനിൽകുമാറിനോട് എറണാകുളത്തുള്ള കമ്പനിയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. കമ്പനിയിലെത്തിയ സനിൽകുമാറിന്റെ കൈവശം ഇരുന്ന ചെക്ക് കമ്പനി അധികൃതർ മേടിച്ചെടുക്കുകയും സനിലിനെ ഓഫീസ് മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരെത്തിയാണ് തുറന്നുവിട്ടതെന്ന് സനിൽകുമാർ പറയുന്നു. മുറിയിൽ പൂട്ടിയിട്ട് തന്നെ മാനസികമായി വളരെയധികം പീഡിപ്പിച്ചതായി സനിൽ ആരോപിക്കുന്നു. അശാസ്ത്രീയമായ ഉപകരണം ഉപയോഗിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. 850 രൂപ വില വരുന്നതാണ് ഈ ഉപകരണം. പ്രായമായ അച്ഛനും അമ്മയും മാത്രം വീട്ടിലുള്ളപ്പോഴാണ് സെയിൽസ്മാൻ ഈ ഉപകരണം കൊണ്ടുവന്നതെന്ന് നൽകിയതെന്ന് മകൻ പറഞ്ഞു. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈ യന്ത്രത്തിന് സുരക്ഷാ സംവിധാനങ്ങൾ ഏതുമില്ലെന്നും മകൻ പറയുന്നു. കാലിൽ വയറ് ചുറ്റുന്നത് പോലുള്ള സംവിധാനമാണിത്. ഇക്കഴിഞ്ഞ January 13 നിശാകരൻ ഇത് വാങ്ങിയതും അപകടം സംഭവിച്ചതും. തുടർന്ന് February 23 വരെ കോട്ടയം മെഡിക്കൽ കോളേജ് ICU ചികിത്സയിൽ കഴിഞ്ഞു. തുടർന്ന് പരാതി നൽകിയതോടെയാണ് കമ്പനി പ്രതിനിധികൾ ആശുപത്രിയിലെത്തിയതും ചികിത്സാ സഹായമായി 120,000 രൂപ വാഗ്ദാനം ചെയ്തതും. കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ തന്നെ ഇതേ ഉപകരണം പൊട്ടിത്തെറിച്ചും അപകടമുണ്ടായിരുന്നു.